നമ്മളിത് നേരെ അസിയയ്ക്ക് വീട് കിട്ടുകയാണ്. അസിയയുടെ വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങാണ്. എം എൽ എ അടക്കമുള്ളവർ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്ലമീൻ നമുക്കൊപ്പമുണ്ട്. വളരെ സുന്ദരമായ കാഴ്ചയാണ്. അങ്ങനെ അസിയയ്ക്ക് വീടൊരുങ്ങുന്നു. ആഘോഷപൂർവ്വം അസിയ വീട്ടിലേക്ക് വരികയാണ്. ആ ദൃശ്യങ്ങൾ പകർത്തുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും അല്ലമീനാണ്. അല്ലമീനാണ് ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്, പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അല്ലമീൻ, സന്തോഷ നിമിഷം അല്ലേ? വല്ലാത്ത സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണ് രഘുമാർ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾക്കും അതിലൊരു തരത്തിൽ ഭാഗമാക്കാനായതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആസിയെ സംബന്ധിച്ചിടത്തോളം ആസിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു ദിനം കൂടിയാണ്, നിമിഷം കൂടിയാണ് ആസിയ്ക്കും കുടുംബത്തിനും. ഒപ്പം ഈ മട്ടാഞ്ചേരിയിലെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. കാരണം അവരുടെ കൺമുന്നിലാണ് ഈ 12 വയസ്സുള്ള 6-ാം ക്ലാസ്സുകാരിയും ആസിയും ഉമ്മയും ഉപ്പയും അടങ്ങുന്ന 3-അംഗ കുടുംബം വല്ലാത്തൊരു ദുരന്ത അവസ്ഥയിൽ. ഹോസ്പിറ്റൽ സീറ്റ് കെട്ടിമറച്ച് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം. അവിടെ എപ്പോൾ വേണമെങ്കിലും ഇഴജന്തുക്കൾ വരാം. അവരുടെ വീടിൻ്റെ മുന്നിൽ കൂടി ഇഴജന്തുക്കൾ കടന്നു പോകുന്നൊരു സാഹചര്യം. തകർത്തൊരു മഴ പെയ്തു കഴിഞ്ഞാൽ റെയിൻകോട്ട് ഇട്ട് നിന്നുകൊണ്ട് വേണം അടുക്കളയിൽ ആഹാരം പോലും പാചകം ചെയ്യാൻ. ആ തരത്തിലുള്ളൊരു അവസ്ഥയിലായിരുന്നു ആസിയയും കുടുംബാംഗങ്ങളും കഴിഞ്ഞിരുന്നത്. അതിൽ നിന്ന് ആസിയയെ കുടുംബത്തെ ഇവിടുത്തെക്കാർ കൈപിടിച്ച് ഒരു സുന്ദരമായിട്ടുള്ളൊരു വീട്ടിലേക്ക്, ഒരു സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൊച്ചിക്കാർ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. അതിൽ എല്ലാവരും ഒരുമിച്ച് കൈകോർത്തുന്നതോടുകൂടിയാണ് ഇത്തരമൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ കൗൺസിലർ ഇസ്മുദ്ദീന്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. അതിന് MLA MP ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ ഒരു പിന്തുണയും സഹകരണവും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്നിപ്പോൾ ഈ 2 മാസം കൊണ്ടാണ്, നമ്മൾ ജൂലൈ 27 നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നതും ഈ അവസ്ഥ ആളുകളിലേക്ക് എത്തിക്കുന്നതും. അതിനുശേഷം ജനകീയ സമിതിയൊക്കെ രൂപീകരിച്ച പ്രവർത്തനങ്ങളുമായി പോകുന്നു. 2 മാസം കൊണ്ടാണ് ഈ പ്രവർത്തനം പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനവും ഏറെ നിർണായകവും. പറഞ്ഞ ദിവസത്തിന് മുൻപ് തന്നെ പണി പൂർത്തീകരിച്ച് വീട്ടിനകത്തേക്ക് കയറാനായി എന്നുള്ളതും സന്തോഷകരമായൊരു സാഹചര്യമാണ്. 2 മുറിയൊക്കെയാണ്, അതിൽ ആസിയ തൻ്റെ മുറിയൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടെന്ന് നേരത്തെ സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തൊപ്പം ഉണ്ടായിരുന്ന കൗൺസിലർ ഈ ഇസ്മുദ്ദീൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇസ്മുഖ, നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിലാണ് പ്രവർത്തനമൊക്കെ നടന്നത്. എങ്ങനെയുണ്ടായിരുന്നു പ്രവർത്തന ഘട്ടത്തിലെ ഓരോ നടപടികളും? ഏറെ സന്തോഷകരമാണ് ഈ അവസരത്തിൽ നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയാണ് ഇവിടം വരെ എത്തിച്ചേർന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കൊച്ചിയുടെ പ്രിയങ്കരനായ MLA നിങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത ആ നിമിഷം മുതൽ ഇവിടെ എത്തിച്ചേരുകയും തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം ഈ അവസരങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എടുത്തു പറയത്തക്കതാണ് അവരുടെ നിസ്വാർത്ഥമായ സേവനം. ഈ 19 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഈ ആറ്റപ്പോയത്തങ്ങൾ ഇതിൻ്റെ കൺവീനറായി തുടക്കം മുതൽ സാബുവലി MLA പേരെടുത്ത് പറഞ്ഞു. ഞങ്ങൾ ഒട്ടനേകം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഞങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ശ്രീ അരുൺകുമാറിൻ്റെ റിപ്പോർട്ടർ ചാനലിൽ അന്ന് ആദ്യം തുടക്കമിട്ട ആ വാർത്ത ഏറെ നമുക്കത് ചെയ്യുവാൻ പൂർത്തിയാക്കാൻ സഹായിച്ചു. ഈ അവസരത്തിൽ നമ്മളൊപ്പം എല്ലാവരും ഈ നവരാത്രിയിലെ ഏറ്റവും സന്തോഷമുള്ള വാർത്ത ആസിയയ്ക്ക് വീടായിരിക്കുന്നു. ആ വീടിന് വഴിയൊരുക്കാൻ കഴിഞ്ഞതിൽ റിപ്പോർട്ടർ കുടുംബത്തിനും ഏറെ സന്തോഷമുള്ള നവരാത്രിയിലെ ഒരു ശുഭവാർത്തയോടെ നമ്മൾ ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് കടക്കുകയാണ്.